കാര്യമാണോ? ഇങ്ങനൊരു കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടില്ല. അതവിടെ വെച്ച് മറന്നു എന്നാ തോന്നുന്നു. ഗോപാൽ, നമുക്ക് ആ ബംഗ്ലാവ് വരെ തിരിച്ചൊന്ന് പോണം. കമോൺ. ശരി. ഇന്ന് വരെ സഹോദരന്മാർ ഞങ്ങളെല്ലാം പങ്കിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇവരെ ഞാൻ ഒഴിവാക്കണമെന്നാണോ? ഞങ്ങളുടെ ഒരുമ ഇല്ലാതാക്കണോ? പെണ്ണ് കുടുംബം കൂട്ടിയോജിപ്പിക്കേണ്ടവളാണ്. നീയാണ് ആ പണി ഇവിടെ ചെയ്യേണ്ടത്. എനിക്ക് പറ്റില്ല. ഈ കല്യാണം ഇന്നിവിടെ നടക്കും. ആദ്യം ഞങ്ങൾ മൂന്ന് പേരോടും നടക്കും. അല്ലെങ്കിൽ നിന്റെ അമ്മയെന്താ ചെയ്യാന്നുള്ളത് നിനക്കൂഹിക്കാൻ പോലും പറ്റില്ല. മുഹൂർത്തം കഴിയാറായിരിക്കുന്നു. നാടക്കിങ്ങോട്ട് മന്ത്രം ചൊല്ലിക്കോ. എന്റെ റൂഡി അളിയോ, നീ എവിടാ? നിനക്ക് ഇൻവിറ്റേഷൻ കിട്ടിയോ? ആ, എനിക്ക് കിട്ടിയടാ. പക്ഷെ ശിവേട്ടന്റെ ത്രൂ ഇല്ല കിട്ടിയത്. ഞാൻ എന്ത് ചെയ്യാൻ അളിയാ? നിന്റെ ഏട്ടന് മാത്രം നിന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. എയർപ്ലെയിൻ വെച്ച് നടക്കുന്ന എൻഗേജ്മെന്റ് നീ വരുമല്ലോ അല്ലേ? വരണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പക്ഷെ വന്നല്ലേ. ഞാനുണ്ടല്ലോ, എന്റെ പ്ലസ് വണ്ണിനെ എപ്പോഴും കൂടെ കൊണ്ടാ നടക്കുന്നത്. അല്ല, നിന്റെ പ്ലാൻ എന്താ? നിനക്ക് പിന്നെ പ്ലസ് വണ്ണിനെ കൊണ്ടെന്നല്ലേ പറ്റൂ? എന്നാ പിന്നെ രുദ്രൻ പ്ലസ് വൺ എന്ന് എഴുതിയാലോ? ഞാനും സൗമ്യമായിട്ട് ബ്രേക്കപ്പ് ആയെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നല്ലേ. പിന്നെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? അല്ല ബ്രോ, നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. സൗമ്യയുടെ കാര്യത്തിൽ നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ. ഏയ്, എനിക്കങ്ങനെയൊന്നും ഇല്ല. ഇൻഫാക്ട് ഞാൻ വളരെ ഹാപ്പിയാ. ഒന്നുമില്ലെങ്കിലും ഇപ്പൊ അവരുടെ മുഖം കാണേണ്ടി വരുന്നില്ലല്ലോ. അല്ല, നീ സൗമ്യക്ക് ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട് അളിയാ. ഞാൻ അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നിനക്ക് തോന്നുന്നുണ്ടോ? എന്താണ് അളിയാ ഉള്ളത്? എന്നെ മനസ്സിലാക്ക്. ഇനിയിപ്പോ എന്ത് വന്നാലും നീ ഉള്ളപ്പോ ഞാൻ സൗമ്യ ഇൻവൈറ്റ് ചെയ്യില്ല. ഹായ് സൗമ്യ, നിനക്ക് ഞാൻ അയച്ച ഇൻവിറ്റേഷൻ കിട്ടിയോ? ആ, കിട്ടി. ഇൻവിറ്റേഷൻ കിട്ടി, ബട്ട് എനിക്ക് വരാൻ പറ്റില്ല. നന്ദിനോട് എന്റെ സോറി ഒന്ന് പറഞ്ഞേക്കണേ. എന്തു പറ്റി സൗമ്യ? നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എന്തായാലും വന്നേ പറ്റൂ. നന്ദിനിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ, ആഘോഷമാവില്ലേ? രുദ്രൻ വരുന്നില്ല. ഗോഡ് പ്രോമിസ്, അവൻ വരില്ല. എനിക്ക് വയ്യ, എന്റെ പ്ലാൻ സക്സസ്ഫുൾ ആയി. നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് ഞാൻ സ്വയം എടുത്തോളാം. നീ എന്താ ഈ കത്തിക്കണേ? എനിക്ക് ശ്വാസം. അയ്യോ, എന്താ പറ്റിയേ? താഴെ വീണല്ലോ. എനിക്ക് ശ്വാസം മുട്ടുന്നു. അയ്യോ, ആരാ നിങ്ങളൊക്കെ? നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്റെ ഒക്കെ വികൃതിക്ക് ഞാൻ ഇപ്പൊ തന്നെ തരാവടാ. എടോ, ഓ
അകത്തേക്ക് പോവണമെങ്കിൽ പിന്നെ അവളുടെ മുഖം കാണേണ്ടി വരും. അല്ല ഓംകാര സാർ ഇതുവരെ പോയില്ലേ? പോവാനായിട്ട് പുറപ്പെട്ടതാണ്, പക്ഷെ ഒരു താക്കോല് കാണുന്നില്ല. ചിലപ്പോ ഇവിടെ എങ്ങനെ വീണോ നോക്കാൻ വന്നതാ. ഓ അത് ശരി, അത് സാറിന്റെ താക്കോലായിരുന്നു. സാർ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ പോയി എടുത്തിട്ട്. വേഗം വാ പ്ലീസ്. ദാ സാർ അന്വേഷിച്ച താക്കോല്. താങ്ക് യു. ശരി സാർ. നീ ഏതടാ ചെക്ക? ഗൗരി ചേച്ചി. നിനക്ക് അവനെ അറിയാമോ? ആരാവൻ? ഗൗരി ചേച്ചി എന്നെ ഒരു സഹോദരനായിട്ടാ കാണുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ചേച്ചിന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ അത് എങ്ങനെ ശരിയാവുക? ഞാൻ കല്യാണം കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോയിക്കോളാം. ആയിക്കോട്ടെ, അവനെ ഇങ്ങോട്ട് വിട്ടേക്ക്. കൊച്ചു പയ്യനല്ലേ. മുതലാളി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ എന്റെ ഗൗരി ചേച്ചി ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. താങ്കു കാളിദാസ മുതലാളി, താങ്കു താങ്കു. ചേച്ചി, ചേച്ചിയുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ചേർന്ന് രക്ഷപ്പെടുത്തി. തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിൽ വിട്ടിട്ടാ ഞാൻ ഇങ്ങ് വന്നത്. തിരുമേനി തുടങ്ങിക്കോ. തിരുമേനി ഇത് എന്ത് നോക്കി നിൽക്കുക? ഇവരുടെ കെട്ടിപ്പിടുത്തം കാരണം ദേ അഗ്നി അണഞ്ഞു പോയത് കണ്ടില്ലേ? അതെ തിരുമേനി, വേഗം ആവട്ടെ. അതിലേക്കിട്. എന്തു നോക്കിക്കൂടാ, അവർ രണ്ടുപേരും എവിടെ? ഓ ഇവരെ പിടിക്കാൻ നോക്ക്. എന്റെ കൈ കിട്ടട്ടെ. ആ ഗൗരിയെ കണ്ടെത്തണം. ആ
അവള് നമ്മളോട് ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ തന്നെ അവൾക്ക് കൊടുക്കും. ഇനി സാക്ഷാൽ ശിവന് പോലും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ആദിത്യവീർ നന്ദിനിയുടെ ബോയ്ഫ്രണ്ട്. ഇപ്പൊ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ. ഹായ് ആദിത്യ, നന്ദിനിയുടെ ബോയ്ഫ്രണ്ട്, ഭാവി ഭർത്താവാകാൻ പോകുന്നയാള് ഞാൻ, രുദ്രൻ ഓബ്രോൺ. ഇവരെപ്പോഴും ഇങ്ങനെയാ, ഡോണ്ട് മൈൻഡ്. ഓ എക്സ്ക്യൂസ് മീ, അതൊക്കെ അങ്ങ് പോട്ടെ. ഡേ കഴുതേ, നിന്റെ പ്ലസ് വൺ എവിടെയാ? ഏ, ഞാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്, എന്നോട് പ്ലസ് വൺ ഒന്നും ഇല്ല. എന്നോട് കള്ളം പറയരുത്. നിന്റെ ഗേറ്റ് ലിസ്റ്റ് ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിരുന്നു, അതിൽ പ്ലസ് വൺ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അതിനെ തടിയന്റെ അടുത്ത് എന്നോട് പ്ലസ് വൺ ഒന്നും വരില്ല എന്ന് പറഞ്ഞല്ലോ, നീ ചോദിച്ചു നോക്ക്. റൈറ്റ്, ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. Lucky dear, ഈ റോയൽ എൻഗേജ്മെന്റിൽ ഞങ്ങൾ എന്താ ഗസ്റ്റ് ആണോ? പ്ലെയിനിൽ ഞങ്ങൾക്ക് സർവീസ് കൊടുക്കേണ്ടി വരും. അതെ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ടൈം ആവുന്നു. പ്ലെയിൻ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾ നിന്നെ വിളിച്ച് പറയാം, കേട്ടല്ലോ. Yes. ഒരു കാര്യമുണ്ട്, ഈ ചാർട്ടേഡ് പ്ലെയിനിൽ നീ പോകുന്നില്ല. ഇത് നിനക്കുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. യു മീൻ? എന്ന് വെച്ചാൽ ഈ പ്ലെയിനിന്റെ ടേക്ക് ഓഫിന് മുമ്പ് തന്നെ നിന്റെ ടേക്ക് ഓഫ് നടന്നിരിക്കും. Mid-air engagement. മുകളിലേക്ക് പറക്കാൻ വലിയ മോഹമായിരുന്നില്ലേ ആദിത്യ? ഇനി നീ കണ്ടോ, നിങ്ങളെ എല്ലാവരെയും ഞാൻ അങ്ങ് മുകളിലേക്ക് എത്തിക്കാൻ പോവാ. ശുഭകാര്യം ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലേ. ഓടി രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ. ആ ചങ്ങല മുറിച്ചു മാറ്റുന്നതിനോടൊപ്പം തന്നെ നിന്റെ കാലും അങ്ങ് മുറിച്ചു കളഞ്ഞേക്കാം. Let's go.
സൗമ്യ, രുദ്രനെ സൗമ്യൻ ടേക്ക് ഓഫിന് മുമ്പ് കാണാൻ പാടില്ല. ഇവർ തമ്മിൽ കാണാതിരിക്കാൻ എന്താ ഇപ്പൊ ഒരു വഴി? ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ ആവുമല്ലോ. എല്ലാം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് പോവും. ഞാനിപ്പോ എന്താ ചെയ്യ? കാളിദാസ് മുരളി, നിങ്ങൾ എന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. കാര്യം വേറെ ഒന്നുമല്ല, മുതലാളിയുടെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചവരെ അറിഞ്ഞു കാണുമല്ലോ. പോയവളങ്ങ് പോട്ടെ സാറേ, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? കേസ് രജിസ്റ്റർ ആയി കഴിഞ്ഞു മുതലാളി. എങ്കിൽ അതിനെ അങ്ങ് ഇല്ലാതാക്ക്, അറിയില്ലേ? അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാ. നിങ്ങളുടെ ഭാര്യ ആത്മഹത്യക്ക് മുമ്പ് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാ പോയെ. അവരുടെ ആത്മഹത്യക്ക് കാരണം നിങ്ങളാണെന്ന് അതിൽ വ്യക്തമാക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മുതലാളി എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ മുതലാളിക്ക് ജയിലിൽ പോകേണ്ടി വരും. നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങോട്ട് വന്നത്? എന്റെ കൂടെ നിങ്ങൾ ആരെങ്കിലും കണ്ട നിങ്ങൾ എല്ലാവരും അപകടത്തിൽ പെടും. ചേച്ചി, ഞങ്ങളുടെ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ഇത് ട്രെയിനിന്റെ ടിക്കറ്റാ. ചേച്ചി എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ, ഇവിടെ നിന്ന് സമയം കളയണ്ട. ഞാൻ പോവാ മക്കളെ. ബൈ ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊടുക്കാനുള്ള കളിയാണ്. ഈ കളി കളിച്ചിരിക്കുന്നത് ഗൗരിയാണ്. എത്ര നാളായി എന്റെ പുറകെ നടക്കുന്നു, കല്യാണം കഴിക്ക് കല്യാണം കഴിക്കുന്നു പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എന്റെ ഭാര്യയല്ലാതെ മറ്റൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന്. പക്ഷെ അവൾ എന്താ ചെയ്തെന്നറിയില്ല, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അവൾ എനിക്ക് എതിരാക്കി തീർത്തു. അവളെ കൊണ്ട് ആ കത്തെഴുതിച്ചിട്ട് ആ പാവത്തിന് അവൾ കത്തിച്ചു. അത് മാത്രമല്ല, ഞാനുമായിട്ട് കല്യാണം എന്ന നാടകവും കളിച്ചു. അവൾ ശരിക്കും എനിക്ക് വേണ്ടിയല്ല, എന്റെ കാശിനു വേണ്ടി അങ്ങനൊക്കെ ചെയ്തത്. ഇന്ന് അവസരം കിട്ടിയപ്പോ എന്റെ പണവും ആഭരണങ്ങളും എല്ലാം എടുത്ത് അവൾ രക്ഷപ്പെട്ടു. ആ ഗൗരിയെ കണ്ടെത്തണം. അവൾ നമ്മളോട് ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ തന്നെ അവൾക്ക് കൊടുക്കും. ഇനി സാക്ഷാൽ ശിവന് പോലും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ട്രെയിൻ ഇവിടുന്ന് എപ്പോഴാ പുറപ്പെടുന്നേ? ഒരു അരമണിക്കൂർ ഞാൻ പുറപ്പെടും. വലിയ ഉപകാരം. ഗൗരിയെ കണ്ടെത്തണം.
അവള് നമ്മളോട് ചെയ്തതിനുള്ള ശിക്ഷ ഞാൻ തന്നെ അവൾക്ക് കൊടുക്കും. ഇനി സാക്ഷാൽ ശിവന് പോലും അവളെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഗസ് വാട്ട്, എനിക്ക് നിന്റെ മുഖം കാണാൻ ഒരു ആഗ്രഹവും ഇല്ല.